പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. നമസ്കാരം ചേട്ടാ. ഇനി നീ ഏതാ? ഞാനിവിടെ അടുത്ത് താമസിക്കുന്നതാ, നമ്മുടെ ശശിയേട്ടന്റെ വീടിന്റെ അടുത്ത്. എന്താ ഈ നേരത്ത്? നിനക്കെന്താ വേണ്ടേ? എന്ത് വലിയ വീടാ! എന്റെ വീടിന്റെ എല്ലാ മുറികളും കൂടി കൂട്ടിയാ ഈ ഹാളിന്റെ അത്ര വരുള്ളൂ. നിനക്കെന്താ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ചേട്ടനൊരു ഡയറക്ടറാണല്ലേ, പുതിയ സിനിമയുടെ പണിയിലാണോ? ആ അതെ, നീ വന്ന കാര്യം പറഞ്ഞിട്ട് വേഗം പോകാൻ നോക്ക്. ചേട്ടാ, അതെ, എനിക്കൊരു വലിയ ആക്ടർ ആണെന്ന് ആഗ്രഹം. അച്ഛനും അമ്മയ്ക്കും അതന്നെ ആഗ്രഹം. പക്ഷേ ഒരു ചാൻസ് ചോദിച്ച് ചൊല്ലാൻ പോലും ആരുമില്ല. അപ്പോഴാ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞേ ചേട്ടൻ ഇവിടെ താമസിക്കുന്നതെന്ന്. അതിന് ചേട്ടാ, ചേട്ടന്റെ സിനിമയിൽ എന്നെയും കൂടി അഭിനയിപ്പിക്കണം. എന്റെ സിനിമയിൽ നിനക്ക് പറ്റിയ റോളൊന്നുമില്ല. ചേട്ടാ അങ്ങനെ പറയില്ലേ, എന്തെങ്കിലും ഒരു റോള്. എടാ, ഇത് കുട്ടികൾക്ക് പറ്റിയ പടമല്ല, നീ പറഞ്ഞത് മനസ്സിലാക്ക്. എന്തെങ്കിലും ഒരു സീൻ എഴുതി ചേർക്ക് ചേട്ടാ. നിനക്ക് പറഞ്ഞത് മനസ്സിലാവില്ലേ? എനിക്ക് അല്ലെങ്കിലേ സമയമില്ല, നീ പോവാൻ നോക്ക്. ചേട്ടാ, എന്റെ അപ്പൂപ്പൻ മരിക്കാൻ കിടക്കുക. അതിനേക്കാൾ മുമ്പ് ഞാനൊരു സിനിമയിൽ അഭിനയിച്ച് കാണണമെന്ന അപ്പൂപ്പൻ്റെ ആഗ്രഹം. ചേട്ടനെ കൊണ്ട് മാത്രമേ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റൂ. നീ വന്നേ. ചേട്ടന് പറഞ്ഞാലും മനസ്സിലാവില്ല. നടക്ക്. ചേട്ടനത് എന്ത് പണിയാ കാണിച്ചേ? ഞാനിവിടെ എത്ര നേരെ കാത്തിരിക്കുന്നു. വൈകി അച്ഛൻ വഴക്ക് പറയും. ചേട്ടനാരെ കെട്ടിട്ടേ? അയ്യോ, തലേന്ന് ചോര വരുന്നുണ്ടല്ലോ. ഞാൻ എന്താ ചെയ്തിട്ടെ ചേട്ടാ? ചേട്ടനെ ഞാൻ അഴിച്ചുവിടാം. വേഗം വേഗം. പക്ഷേ ചേട്ടൻ എന്റെ റോളിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞു, നിനക്ക് പറ്റിയ റോളൊന്നും ഇതിലില്ല. ഈ ചേട്ടനൊരു സ്നേഹമില്ല. ചേട്ടാ അച്ഛനമ്മയ്ക്കും വിഷമാവും, അതല്ലേ? നീ എന്നെ അഴിച്ചുവിടുന്നുണ്ടോ? അഴിച്ചുവിടറാ. ചേട്ടനെങ്കിലും റോള് തന്നാ, അപ്പൊ തന്നെ ഞാൻ അഴിച്ചുവിടാം. റോളിലെങ്കിൽ എഴുതി ചേർക്കൂ ചേട്ടാ. അങ്ങനെ ഒരു റോൾ എഴുതി ചേർക്കാൻ എന്റെ സ്ക്രിപ്റ്റിൽ പറ്റില്ല. ഞാൻ എന്തെഴുതുന്നു അതേ ഈ ജനങ്ങൾ കാണും. ചേട്ടന് ചേട്ടന്റെ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ എനിക്ക് എന്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ നോക്കണ്ടേ? ചേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. നിന്നെ പോലെ സമനില തെറ്റി ഒരു ചെക്കന് വേണ്ടി മാറ്റാനുള്ളതല്ല എന്റെ സിനിമ. അതായത് ചേട്ടൻ സമ്മതിക്കും, എനിക്കറിയാം. ചേട്ടൻ എന്റെ അച്ഛന്റെ അമ്മയുടെയും വിഷമം അറിയാം ഇല്ലേ ചേട്ടാ?
പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് ചേട്ടാ. ചേട്ടനെ ഞാൻ ഉപദ്രവിക്കാനോ? ചേട്ടൻ എന്തൊക്കെ ഈ പറയുന്നത്? ചേട്ടനെന്റെ റോളിന്റെ കാര്യം ഒന്ന് സമ്മതിക്കേ. മികച്ച സംവിധായകൻ, എനിക്ക് മികച്ച നടൻ, അച്ഛനമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടാവും. ഓ, ആലോചിക്കുമ്പോ തന്നെ കുളിര് കോര. എഴുതി വെച്ചേക്കുന്നേ? ചേട്ടാ, ഇതൊന്നും വലിയ രസമില്ലല്ലോ. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, എനിക്ക് വേണ്ടി ഒരു പുതിയ കഥ എഴുതും. ഇത് വേണ്ട. ചെയ്താലും നിനക്ക് വേണ്ടി ഞാൻ എന്റെ കൈ കൊണ്ട് ഒന്നും എഴുതില്ല. ഇതൊക്കെ ഒരു കുട്ടീനെ കൊണ്ട് പറ്റൂ. ഹേ, നമുക്കൊരു വലിയ ആളെ വെച്ച് പിടിക്കാം, അതാ എനിക്കും നല്ലത്.
നമസ്കാരം സാർ.